സ്തോത്രം. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഇന്ന് പകൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹമാരി എന്ന ഈ ആത്മീക ശുശ്രൂഷയുടെ 28-ാം ദിവസം നമുക്കൊരുമിച്ച് ദൈവപാദപീഠത്തിലായിരിക്കാൻ കർത്താവ് ഒരുക്കിയ നല്ല സാവകാശത്തിന് നന്ദി പറയുന്നു. ലോകമെമ്പാടും ഇരുന്ന് ഈ ശുശ്രൂഷയിൽ ഞങ്ങളോടൊപ്പം സഹകരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും പൗർഷൻ കുടുംബത്തിൽ നിന്നുള്ള ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുകയാണ്. ഇന്ന് പകലും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ സംസാരിക്കുന്ന പകലായി മാറട്ടെ. പ്രൈസലോ അനുഗ്രഹീതനായ കർത്താവിൻ്റെ ദാസൻ ഇന്ന് പകൽ നമ്മുടെ മധ്യയുണ്ട്. നമുക്കാവശ്യമായ സന്ദേശവുമായി കർത്താവിൻ്റെ ദാസനെ കർത്താവ് നിയോഗിച്ച് അയച്ചിട്ടുണ്ട്. ഹാലലുയ്യ, പ്രൈസലോ. എന്നാൽ അതിനു മുൻപായി ഒരു ചെറിയ ആമുഖ സന്ദേശം ഓർപ്പിച്ച് എൻ്റെ വാക്കുകളെ ഞാൻ നിർത്തുവാൻ കർത്താവ് ശരണപ്പെടുന്നു. പ്രൈസലോ. മത്തായി സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 25-ാം വാക്യം. മത്തായി സുവിശേഷം 8-ാം അധ്യായം 25-ാം വാക്യം. അവർ അടുത്ത് ചെന്ന് കർത്താവെ രക്ഷിക്കണമേ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. വളരെ പരിചിതമായൊരു വേദഭാഗമാണ്. യേശു കർത്താവും ശിഷ്യന്മാരുമായി ഒരു പടകയാത്ര ചെയ്യുകയാണ്. അതിൻ്റെ 22-ാം വാക്യം മുതൽ ഇങ്ങനെ വായിക്കുന്നു. അവൻ ഒരു പടകിൽ കയറിയപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ കൂടെ ചെന്നു. പിന്നെ കടലിൽ വലിയ ഓളം ഉണ്ടായിട്ട് പടക് തിരകളാൽ മുങ്ങുമാറായി, അവനോ ഉറങ്ങുകയായിരുന്നു. അവർ അടുത്തിയെന്നു. നോക്കുക, യേശു ശിഷ്യന്മാരുമായി പടകിൽ യാത്ര ചെയ്യുക. ആ സമയത്ത് അതേ പടകിൽ യേശുവുണ്ട്. നമുക്കറിയാം ഒരു പടക് പ്രൈസറ് ഒത്തിരി വലുതൊന്നുമല്ല. യേശുവുണ്ട്, ശിഷ്യന്മാരുണ്ട്, അവരൊരുമിച്ച് യാത്ര ചെയ്യുകയാണ്. ആ പടകിനകത്ത് അവിടെ വായിക്കുന്നു, വലിയ ഓളമുണ്ടായി, കടലിൽ വലിയ ഓളം ഉണ്ടായിട്ട് പടക് തിരകളാൽ മുങ്ങുമാറായി, അപ്പോൾ ശിഷ്യന്മാർ അടുത്തു ചെന്നു എന്നാണ് വായിക്കുന്നത്. അടുത്തു ചെന്നു. ഇവിടെ വചനത്തിൽ കൊടുത്തിട്ട് ഒരു പദം ഇങ്ങനെയാണ്, അടുത്തു ചെന്നു. പ്രൈസറോ, നോക്ക, ഒരേ പടകിലാണ് യാത്ര. പക്ഷെ അവർ ജീവിതത്തിൽ പ്രതിസന്ധി വന്നപ്പോൾ, പ്രതികൂലം വന്നപ്പോൾ, മുങ്ങുമെന്ന് തോന്നുമാറായ അനുഭവം വന്നപ്പോൾ, പ്രൈസലോ, രക്ഷപ്പെടത്തില്ലെന്നുള്ള ചിന്ത അകത്ത് വന്നപ്പോൾ, അവിടെ വായിക്കുന്നു, അവർ അടുത്തു ചെന്നു. പ്രിയരെ, ജീവിതത്തിൻ്റെ മേഖലകളിൽ യേശു കർത്താവിനോടൊന്ന് അടുത്തു വരാമെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടാകുവാനിടയാകും. പലപ്പോഴും പ്രതിസന്ധികളുടെ മധ്യയൊക്കെ നമ്മൾ അകലം നിൽക്കുന്നവരായി മാറുകയാണ്, അകലം പാലിച്ചു നിൽക്കപ്പെടുകയാണ്. ഇവിടെ ശിഷ്യന്മാർ ജീവിതത്തിന്മേൽ വലിയ ഓളമുണ്ടായി, വലിയ പ്രതിസന്ധി ഉണ്ടായി, തകരുമെന്ന ചിന്തയുണ്ടായി, രക്ഷപ്പെടത്തില്ലെന്ന തോന്നലുണ്ടായി. ഈ സമയത്തെല്ലാം അവർ നിലവിളിക്കുമ്പോഴും അവർ ചെയ്തൊരു കാര്യമുണ്ട്, യേശുവിനോട് അവരടുത്തു ചെല്ലുവാനിടയായി തീർന്നു. അതുകൊണ്ടാണല്ലോ ആസാഫ് തൻ സങ്കീർത്തനം രചിക്കുമ്പോൾ 73-ാം സങ്കീർത്തനത്തിൻ്റെ അവസാനമായി 28-ാം വാക്യത്തിൽ താൻ പറഞ്ഞൊരു പദവി പ്രകാരമുണ്ട്, എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് ഏറെ നല്ലത്. യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞൊരു പദവി പ്രകാരമാണ്, ദൈവത്തോട് അടുത്തു ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. എപ്പോഴാണ് അടുത്തു ചെല്ലേണ്ടത്? ജീവിതത്തിൻ്റെ മേഖലകളിൽ, പ്രൈസ് അൽ ഹല്ലേലൂയ, പ്രതിസന്ധികൾ വരുമ്പോൾ മാത്രമല്ല, എപ്പോഴും കർത്താവിനോടൊന്ന് അടുത്തിരിക്കുവാൻ. പ്രൈസ് അൽ ഹല്ലേലൂയ. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിന്മേലുണ്ടാകുന്ന പല പ്രയാസങ്ങളുടെയും പിന്നിലെ കാരണം, പ്രൈസ് അൽ ഹല്ലേലൂയ, നാം ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കപ്പെടുന്ന പല അനുഭവങ്ങളാണ്. ദൈവത്തിൻ്റെ ഉദ്ദേശം തന്നെ മനുഷ്യനും ദൈവവുമായിട്ട് എപ്പോഴും അടുത്തിരിക്കണം എന്നുള്ളതാണ്. ഉൽപ്പത്തി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു യാഥാർത്ഥ്യമുണ്ട്. മനുഷ്യൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പഠിച്ചു വരുമ്പോൾ, ഹോവയായ ദൈവം ആദാമിനെ സൃഷ്ടിക്കുന്നു. ആദാമിനെ സൃഷ്ടിച്ച ദൈവം കിഴക്ക് ഏതെനിലൊരു തോട്ടമുണ്ടാക്കി താൻ സൃഷ്ടിച്ച മനുഷ്യനെ ആ തോട്ടത്തിനകത്ത് പാർപ്പിക്കുന്നു. അതിനുശേഷം വായിക്കുന്ന ഇപ്രകാരമാണ്, പ്രൈസലോ, വെയിലാറുന്ന സമയത്ത് എല്ലാ ദിവസവും ഹോവയായ ദൈവം ഈ മനുഷ്യൻ്റെ അടുക്കിലേക്ക് ഇറങ്ങി വരുവാനിടയായി തീരും. ഒരിക്കൽ കൂടെ ആവർത്തിക്കാം, എല്ലാ സൃഷ്ടിയെപ്പോലെയും പ്രൈസലോ ആണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതെങ്കിലും മനുഷ്യ സൃഷ്ടിപ്പിനകത്ത് ദൈവത്തിന് വലിയൊരു പദ്ധതി ഉണ്ടായിരുന്നു, ദൈവത്തിന് വലിയൊരു കരുതലുണ്ടായിരുന്നു. ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിച്ച് പറയട്ടെ, ദൈവത്തിലെ മറ്റെല്ലാ സൃഷ്ടിയേക്കാളിലും
ഏറ്റവും ദൈവത്തിന് കരുതലുള്ള ഒരു സൃഷ്ടി എന്ന് പറയുന്നത് മനുഷ്യനാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഞാൻ ഇങ്ങനെ പറയാം, ദൈവത്തിന് നമ്മളോടൊരു പ്രത്യേക കരുതലുണ്ട്. ഹാലു പലപ്പോഴും നാം പറയാറില്ലേ, എന്നെ കരുതാൻ ആരുമില്ല, എന്നെ അറിയാൻ ആരുമില്ല, ഞാൻ വളരെ തകർച്ചയിലാണ്, ഞാൻ വലിയ ഭാരത്തിലാണ്. എന്നാൽ ഇന്ന് പകൽ ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിച്ച് പറയാം, നമുക്ക് ദൈവത്തിന് നമ്മെക്കുറിച്ച് ഒരു വലിയ കരുതലുണ്ട്. അതുകൊണ്ട് തന്നെയല്ലേ മനുഷ്യനെ, പ്രൈസ് ഹാലുയ, മറ്റുള്ള ജീവജാലങ്ങളെ സൃഷ്ടിച്ചു വിട്ടതുപോലല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം പ്രൈസ് അവനെ പാർക്കുവാൻ പ്രത്യേകം ഒരു ഇടം ദൈവം അവന് വേണ്ടി ഒരുക്കി കൊടുക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഒരിക്കൽ കൂടെ ഞാൻ ആ പദം ഇങ്ങനെ ആവർത്തിച്ച് പറയാം, ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിൽ മനുഷ്യന് ദൈവം കൊടുത്തൊരു പ്രത്യേകത ഇതാണ്, മറ്റുള്ളവയെക്കാളപ്പുറമായിട്ട് അവന് പ്രത്യേകം പാർക്കാൻ ദൈവം അവനൊരു ഇടം ഒരുക്കി കൊടുത്തു. പ്രിയരെ, ഒരുപക്ഷേ പാർക്കുവാൻ ഒരിടം വേണ്ടതുപോലെ ഇല്ല എന്ന് ഭാരപ്പെടുന്ന ജീവിതത്തിൻ്റെ പശ്ചാത്തലം നമുക്കുണ്ടെങ്കിൽ വിശുദ്ധ വചനം പറയുക, നമുക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവിൻ്റെ കരുതലുണ്ട്. പക്ഷേ ആ ദൈവത്തോട് നാം അടുത്തു നിൽക്കുവാനിടയായിത്തീരണം. അടങ്ങി വരട്ടെ, ഇവിടെ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു, ഏതിനിലാക്കി, വെയിലാറുന്ന സമയത്ത് ദൈവം എന്നും കടന്നു വരും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ കാലൊച്ച കേൾക്കുന്ന സമയം മനുഷ്യൻ ഓടി കർത്താവിൻ്റെ അടുക്കൽ, ദൈവത്തിൻ്റെ ഹോവയുടെ അടുക്കിലേക്ക് ഓടി ചെല്ലും. അങ്ങനെ നമ്മൾ ഉൽപ്പത്തി വായിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലൂടെ ആവർത്തിക്കാം, ദൈവം തോട്ടത്തിൽ വരുന്ന കാലൊച്ച കേൾക്കുമ്പോൾ തന്നെ ഈ ദൈവം സൃഷ്ടിച്ച ഈ മനുഷ്യൻ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ഓടി ചെല്ലുവാനിടയായിത്തീരും. എന്നാൽ ഒരു ദിവസം ഹോവയായ ദൈവം തോട്ടത്തിൽ ഇറങ്ങി വന്ന ആ ശബ്ദം കേട്ടിട്ട് മനുഷ്യൻ ഓടി അടുത്തു ചെല്ലുന്നതിന് പകരം അവൻ ഓടി മറയുവാനിടയായിത്തീർന്നു. പ്രൈസ് ദി ലോർഡ്. മനുഷ്യൻ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് മറയാൻ ആഗ്രഹിക്കുന്നു, അകലാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എപ്പോഴാണ് ദൈവവുമായിട്ട് അടുക്കുവാൻ കഴിയാത്തത്? ഇങ്ങനെ ഞാൻ പറയാം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവം ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യത്തെ ചെയ്തു കഴിഞ്ഞപ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഈ മനുഷ്യന് ദൈവം വരുന്ന സാന്നിധ്യത്തിലേക്ക്, അല്ല ദൈവ സാന്നിധ്യത്തിലേക്ക്, ദൈവത്തിൻ്റെ അടുക്കലേക്ക് ഓടി ചെല്ലുവാൻ കഴിയാതെയായി. പ്രിയരെ, പലപ്പോഴും നമ്മളെ അകറ്റുന്നത്, ദൈവത്തിൽ നിന്ന് അടുത്തു ചെല്ലുവാൻ കഴിയാതെയാക്കുന്നത് പലപ്പോഴും അരുത് എന്ന് പറഞ്ഞ് പല കാര്യങ്ങളും ഞാനും നിങ്ങളും ചെയ്തു കൂട്ടുമ്പോഴാ പലപ്പോഴും നാം അകലച്ചയിലേക്ക് മാറുന്നത്. ഹോവയായ ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യം ഇപ്രകാരമുണ്ട്. ആദാമിനെ വിളിക്കുന്നു, മനുഷ്യ നീ എവിടെ? അദ്ദേഹം പറഞ്ഞ ഒരു പദവി പ്രകാരമുണ്ട്, ഞാൻ നഗ്നനായിരിക്കുന്നത് കൊണ്ട് ഞാൻ ഒളിച്ചിരിക്കുന്നു. ഹോവയായ ദൈവം ചോദിക്കുന്നു, ആരാ നിന്നോട് നഗ്നനാണെന്ന് പറഞ്ഞത്? പ്രൈസ് ദി ഹല്ലേലൂയ. ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം നീ ചെയ്തുവോ? ഹല്ലേലൂയ. പ്രിയരെ, എപ്പോഴാ പ്രൈസ് നമുക്ക് അടുക്കാൻ പറ്റാത്ത അവസരം വരുന്നത്? ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്. എൻ്റെ ചെറുപ്പത്തിലുള്ള കാര്യങ്ങൾ പലപ്പോഴും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർക്കാറുണ്ട്. പ്രൈസലോ, നമ്മുടെ പിതാവ് ഭവനത്തിലേക്ക് ജോലിയെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് കുഞ്ഞുങ്ങളായ ഞങ്ങളൊക്കെ സാധാരണ ഓടി, അച്ഛൻ വരുന്ന ഉടനെ അല്ലെ, പപ്പ വരുന്ന ഉടനെ ഓടി ഓടി അടുത്ത് ചെല്ലും. എന്നാൽ ചില സമയങ്ങളിൽ പ്രൈസലോ, അച്ഛൻ വരുന്നത് കാണുമ്പോൾ മുൻപിൽ പ്രത്യക്ഷപ്പെടാറില്ല, മാറി നിൽക്കും. ആ മാറി നിൽക്കുന്ന ദിവസത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ എന്തെങ്കിലും കുസൃതികൾ കാണിച്ചിട്ട് പിതാവ് വഴക്ക് പറയുമെന്നൊരു ചിന്ത അകത്തു കയറുമ്പോഴാണ് പലപ്പോഴും പ്രൈസല പിതാവിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് പ്രൈസല മാറി നിൽക്കാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഇത് തന്നെയാണ് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്. എപ്പോഴാണ് നമുക്ക് ദൈവത്തോട് അടുക്കുവാൻ കഴിയാത്തത്? പ്രൈസല ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മുടെ പ്രാഗൽഭ്യം കുറയുമ്പോഴാണ്. പ്രൈസല ഹല്ലേലൂയ, നമുക്ക് തന്നെ അറിയാം നാം ചെയ്ത തെറ്റാണെന്ന്, നമുക്ക് തന്നെ അറിയാം ഞാൻ ചെയ്ത പ്രവൃത്തികൾ ശരിയല്ല എന്നുള്ളത്. അങ്ങനെ അകത്ത് ചിന്ത വരുമ്പോഴാണ് ദൈവത്തോട് അടുക്കുവാൻ കഴിയാത്തത്. വിശുദ്ധ വചനം പറയുക, പ്രതിസന്ധികളുടെ മധ്യേയും പ്രൈസ് ദി ഹല്ലേലൂയ ഓടി അടുത്തു ചെല്ലുവാൻ നമുക്ക് കഴിയാതെ പോകുന്നത് പലപ്പോഴും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ പ്രാഗൽഭ്യം നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാന്യ പ്രിയപ്പെട്ടവരോട് ഞാൻ ഇങ്ങനെ വിളിച്ചു പറയുക, ദൈവവുമായി നിങ്ങൾക്കൊരു പ്രാഗൽഭ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ സകല പ്രശ്നങ്ങളുടെ മധ്യേയും നിങ്ങൾക്ക് ഓടി ചെല്ലുവാൻ, അടുത്തു ചെല്ലുവാൻ കഴിയുന്ന ഒരു ഇടമുണ്ട്. അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ സാന്നിധ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം മത്തായി സുവിശേഷം പഠിച്ചു വരുമ്പോൾ അതിൻ്റെ രണ്ടാം അധ്യായത്തിൽ പ്രൈസ് ദി ലോർഡ് ഒരു സംഭവം അവിടെ കൊടുത്തിട്ടുണ്ട്. യേശു കർത്താവിൻ്റെ ജനനമാണ്.
യേശു കർത്താവിൻ്റെ ജനനത്തിൽ പ്രൈസ് മൂന്ന് വിദ്വാൻമാർ യേശു കർത്താവിന് പ്രൈസ് ജനിച്ച ഇടം കാണുവാൻ വേണ്ടി കടന്നു പോകുന്ന ഒരു സംഭവം അവിടെ കൊടുത്തിരിക്കുന്നു. പ്രൈസ് അവർക്ക് വഴികാട്ടിയായി കൊടുത്തിരുന്നത് നക്ഷത്രത്തെയായിരുന്നു. ഈ നക്ഷത്രം ഈ ശിശു ഇരിക്കുന്നിടത്തോളം ഇവരെ എത്തിക്കും. പ്രൈസ് അത് അങ്ങനെയുള്ളൊരു വാഗ്ദത്തം കൊടുത്താണ് ഈ വിദ്വാൻമാരെ അയച്ചത്. പക്ഷേ അവിടെ വായിക്കുന്നിങ്ങനെയാണ്, കുറച്ച് അവർ നക്ഷത്രത്തെ നോക്കി മുൻപോട്ട് പോയി. പ്രൈസ് അതിനുശേഷം വായിക്കുന്നിങ്ങനെയാണ്, കുറച്ച് നേരം അവർ നക്ഷത്രത്തെ കണ്ടില്ല. അത് എപ്പോഴാണെന്ന് ചോദിക്കുമ്പോൾ ആ വചനം പറയുകയാണ്, ഇവർ പ്രൈസ് പോയി ഓടി കൊട്ടാരത്തിനകത്ത് കയറി. ഈ കൊട്ടാരത്തിൽ ഇവരോട് കയറാൻ ആരാണ് പറഞ്ഞത്? ഇവരെ കൊട്ടാരത്തിലേക്ക് നയിച്ചത് ആരാണ്? പ്രൈസ് നക്ഷത്രം കൊട്ടാരത്തിൽ കയറിയില്ല. പിന്നെ ഇവരെങ്ങനെ പോയി കൊട്ടാരത്തിലെത്തി? അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, അവരുടെ ഹൃദയത്തിനകത്തൊരു ചിന്തയുണ്ടായി. ആ ചിന്ത ഇതാണ്, പ്രൈസ് യഹൂദന്മാരുടെ രാജാവായിട്ടാണ് വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു രാജാവ് പിറക്കുന്നത് കൊട്ടാരത്തിലായിരിക്കും. ആ ഒരു ചിന്ത അവരെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാനിടയായി. ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കട്ടെ, പ്രിയ ദൈവത്തിലെ കർത്താവ് പ്രൈസ് ഹാൽവി അല്ലെ യഹോവയായ ദൈവം അവർക്ക് കൃത്യമായ ദർശനം കൊടുത്തു, കൃത്യമായ വഴികാട്ടിയെ കൊടുത്തു. അവയെ നോക്കി നോക്കി അവർ ഇറങ്ങി തിരിച്ചു. പക്ഷേ അവരുടെ ഈ ജീവിതത്തിൻ്റെ ആ പ്രയാണത്തിൽ പ്രൈസ് ഹാൽവിയ എവിടെയോ അവരാ നോട്ടം മാറ്റിയിട്ട് അവരുടെ ഹൃദയത്തിൽ അവരുടെ തന്നെ ചില ചിന്തകൾ വന്നു. അവരുടെ ബുദ്ധിയിൽ അവർ ചിന്തിക്കാൻ തുടങ്ങി, അവർ ബുദ്ധിയിൽ നിരൂപിക്കാൻ തുടങ്ങി. ആ ബുദ്ധിയിൽ നിരൂപിച്ചത് അവരെ കൊട്ടാരത്തിൽ കൊണ്ടെത്തിക്കുവാനിടയായി. പലപ്പോഴും പ്രിയരെ, കർത്താവിൽ നിന്ന് ഞാൻ എന്നെയും നിങ്ങളെയും അകറ്റിക്കൊണ്ടുപോകുന്ന ചില അനുഭവങ്ങളെ നമ്മുടേതായ ചില ചിന്താഗതികളാണ്. പ്രൈസ് ഹാൽ നമ്മുടെ ചില വിചാരങ്ങളാണ്, നമ്മുടെ ചില കണക്കുകൂട്ടലുകളാണ്. ഇന്ന് ഇപ്പോൾ ഞാൻ ഇങ്ങനെ ആവർത്തിച്ച് പറയാം, എൻ്റെ നിങ്ങളുടെയും കണക്കുകൂട്ടലുകളല്ല. നിശ്ചയമായി നമുക്കൊരു വഴികാട്ടിയെ തന്ന്, ഹാലലുയ നമുക്ക് നല്ലൊരു ദർശനം തന്ന് കർത്താവ് അയച്ചിട്ടും ആ ദർശനത്തിനപ്പുറത്തായിട്ട് ഹാലലുയ പ്രൈസ് ദൈവത്തിൻ്റെ വഴികളെ വിട്ടിട്ട് ഞാനും നിങ്ങളും മാറുമ്പോഴാണ് ഇതുപോലുള്ള വല്ലാത്ത അവസ്ഥയിലേക്ക് എത്തുന്നത്. രണ്ടാം അധ്യായത്തിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്, അവിടെ മുഴുവൻ ഭ്രമിച്ചുപോയി. കൊട്ടാരം ഉൾപ്പെടെ ചെന്നവരും ചെന്നുകയറിയവരും അവിടെയുള്ളവരും ഭ്രമിക്കാൻ കാരണം ഈ പ്രിയപ്പെട്ടവരുടെ ബുദ്ധിക്കകത്തുണ്ടായ ചിന്ത അനുസരിച്ച് ഇവർ പ്രയാണം ചെയ്തത് കൊണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽ ഞാൻ ഇങ്ങനെ വിളിച്ചു പറയാം, നിങ്ങളുടെ ബുദ്ധിയിൽ നിങ്ങൾ പ്രയാണം ചെയ്താൽ, നിങ്ങളുടെ പ്രൈസ്ലഹ വിചാരമനുസരിച്ച് നിങ്ങൾ മുൻപോട്ട് പോയാൽ നിങ്ങൾക്കൊരിക്കലും കർത്താവിനോട് അടുക്കുവാൻ കഴിയത്തില്ല, അകന്നു മാറുവാനിടയായിത്തീരും. ആ അകലിച്ച നിങ്ങളെ പ്രതിസന്ധിയിലേക്ക് നയിക്കും, ആ അകലിച്ച നിങ്ങളെ നിരാശയിലേക്ക് നയിക്കും, ആ അകലിച്ച നിങ്ങളെ കണ്ണുനീരിലേക്ക് നയിക്കും. നിങ്ങൾ വിചാരിക്കും നിങ്ങൾ നാശത്തിലേക്കാണ് പോകുന്നതെന്ന്. എന്നാൽ ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയാ, പ്രൈസ്ലോ ആ ദൈവിക ആ ചിന്തകളിലേക്ക് അടുത്തു വരാമെങ്കിൽ, ദൈവത്തോട് ചേർന്ന് നിൽക്കാമെങ്കിൽ, വിശുദ്ധ വചനം പറയാ, അത് നമ്മളെ കർത്താവിങ്കിലേക്ക് അടുപ്പിക്കുവാനിടയാകും. എൻ്റെ സമയം അവസാനിക്കുന്നു, കുറിവാക്യത്തിലേക്ക് വന്ന് എന്നെ വാക്കുകളെ ഉപസംഹരിക്കാം. ഇവിടെ വായിച്ച വേദഭാഗം ഇങ്ങനെ പറയുന്നത്, ശിഷ്യന്മാർ അടുത്തു ചെന്നു. എപ്പോഴാണ് അടുത്തു ചെന്നത്? മുഴുവൻ പ്രശ്നങ്ങളായപ്പോൾ, എല്ലാം പ്രതികൂലങ്ങളായപ്പോൾ, ഓളങ്ങൾ ഏറി വന്നപ്പോൾ, തിരമാലകൾ വർദ്ധിച്ചപ്പോൾ, പടക് മുങ്ങുമെന്ന് തോന്നിയപ്പോൾ, ഇനി ഒരു രക്ഷയില്ലെന്ന് മനസ്സിലായപ്പോൾ അവർ യേശുവിൻ്റെ അടുക്കലെത്തി. ഇന്ന് പകൽ പ്രിയരെ, ജീവിതത്തിൻ്റെ മേഖലകളിൽ എല്ലാം നഷ്ടപ്പെട്ടെന്ന് തോന്നുമ്പോൾ, എല്ലാം പരാജയമെന്ന് തോന്നുമ്പോൾ, ജീവിതത്തിലെല്ലാം ഭാരമാണെന്ന് തോന്നുമ്പോൾ, ഇനി രക്ഷപ്പെടത്തില്ലെന്ന് തോന്നുമ്പോൾ, കുഞ്ഞുങ്ങളുടെ വഴി അടഞ്ഞെന്ന് പറയുമ്പോൾ, പേപ്പറുകൾ മുൻപോട്ട് നീങ്ങുന്നില്ലെന്ന് തോന്നലുണ്ടാകുമ്പോൾ, ജീവിതത്തിൻ്റെ സമസ്ത അനുഭവങ്ങളിലും നമുക്ക് ചെല്ലുവാനൊരിടമുണ്ട്. അത് നമ്മുടെ കർത്താവിൻ്റെ പ്രൈസ് അടുക്കലേക്കാണ്. യേശുവിൻ്റെ അടുക്കിലേക്ക് ശിഷ്യന്മാർ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ വായിച്ച ഇങ്ങനെയാണ്, അവർക്കും നേരെ വന്ന പ്രതിസന്ധികൾ, ഹാലു അവരെ വിഴുങ്ങുവാൻ വന്ന, അവരെ മുക്കിക്കളയുവാൻ വന്ന, അവരെ തകർത്ത് കളയാൻ വന്ന ആ അദൃശ്യമണ്ഡലത്തെ യേശു ശാസിച്ചു. അവിടെ വലിയ ശാന്തത ഉണ്ടാകുവാനിടയായി. ഇന്ന് പകൽ യേശുവിനോട് നടത്തിയല്ല കർത്താവ് ചില മേഖലയെ ശാസിച്ച് നിന്റെ ജീവിതത്തിൽ മേലെ അനുഗ്രഹം പകർന്ന് കർത്താവ് നിന്നെ വഴി നടത്തുവാനിടയാകും. നിശ്ചയമായി നമുക്ക് കർത്താവിനോട് അടുത്തിയല്ല ദൈവിക നന്മകൾ അനുഭവിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്.